ഇന്നത്തെ റെസിപ്പി പാലും പഞ്ചസാരയും അതുപോലെ തന്നെ സേമിയനും വെച്ചിട്ട് ഒരു അടിപൊളി പായസമാണ്. നമ്മുടെ കാരമൽ പായസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ എത്ര പഞ്ചസാരയാണ് ചേർക്കാവുന്നത് അതിൻ്റെ പകുതിയിലധികം പഞ്ചസാര നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് പിന്നെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇളം ബ്രൗണ് നിറമാകുമ്പോൾ അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഫുള്ള് പഞ്ചസാര മെൽറ്റ് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പിന്നെ ബാക്കി പഞ്ചസാരയും കൂടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏകദേശം പഞ്ചസാര ഇപ്പോൾ ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര പാലുകൊണ്ടാണോ പിന്നെ പായസം ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ കാരമല് വേറെ രൂപത്തിലായി മാറും. പിന്നെ പാല് മൊത്തത്തിൽ തിളച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അത് പാലിലേക്ക് ഫുള്ള് അലിഞ്ഞിട്ട് മധുരത്തിൻ്റെ ഇതിലാവുക. അല്ലെങ്കിൽ നമ്മൾ കടൽമുട്ടായിലൊക്കെ ചേർക്കണ പോലെ ഒരു ബലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ പാല് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപം ഇത് മാറുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര മെൽറ്റ് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളക്കാറായിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിൻ്റെ കളർ തന്നെ ഈ ഇതിൻ്റെ പഞ്ചസാരയുടെ ഒരു ഇളം ബ്രൗണ് നിറമായിട്ട് മാറും. നമ്മൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലുണ്ടായിരുന്ന കാരമലൊക്കെ പാലിൽ ചേർന്നിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളക്കണുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് സേമിയന് ചേർത്ത് കൊടുക്കാം. സേമിയേൻ്റെ അളവൊന്നും പറയണില്ല, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. സേമിയ ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് പിടിക്കാതിരിക്കും. ഒരുമിച്ചിട്ട് സേമിയന് ഇട്ട് കൊടുക്കുമ്പോൾ കൂടെ പെട്ടെന്ന് തന്നെ ഇളക്കും ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് സേമിയ കട്ടാവും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. പായസം വെക്കുമ്പോൾ വെള്ളം ഇല്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ പായസത്തിൽ വെള്ളം അധികം ആവുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം എന്ന് വെച്ചാൽ പാൽ അധികം ആവുകയാണെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കും ചെയ്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ക് കൂട്ടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ലിറ്റർ പാലും 1/2 കപ്പ് സേമിയയും കൊണ്ട് തയ്യാറാക്കിയ അടിപൊളി കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.